നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫൈ ആണെങ്കിൽ, നമ്മുടെ ക്ലയൻറ്റ് സംതൃപ്തനാണെങ്കിൽ, തീർച്ചയായിട്ടും സെയിൽസ് വരും, ഇൻകം വരും, പ്രോഫിറ്റ് കൂടും, നമ്മുടെ ബിസിനസ് കുതിച്ചു വരും. ഇതിന് 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്കറിയാം ക്വാളിറ്റി തന്നെയാണ്, ഗുണമേന്മ. നമ്മുടെ സർവീസ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഗുണം, നന്മകൾ കൂട്ടിയെടുക്കുക, അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ്. കാരണം അത് വില കൊടുത്ത് വാങ്ങുന്ന ആ കസ്റ്റമർ, നമ്മളൊരു സാധനം വില കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മുടെ ഒരു മനോഗതി മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ വിൽക്കുന്ന സാധനം, അത് പ്രൊഡക്റ്റോ സർവീസോ ഇൻ്റലക്ച്വൽ പ്രൊഡക്റ്റോ ഏതുമാവട്ടെ, അത് വാങ്ങുന്നത് താൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഒരു കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂ, കസ്റ്റമർ സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി നോക്കുക. നമുക്കിതെങ്ങനെ ഉപകരിക്കും, നമ്മളിത് എത്ര കൊടുത്ത് വാങ്ങും, നമ്മൾ ഇതിൽ നിന്ന് ഏത് ക്വാളിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്, ആ ക്വാളിറ്റിയുടെ മീതെ ഇത് നിൽക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഒന്ന് സ്വന്തമായി അനലൈസ് ചെയ്താൽ മതി. ഇൻട്രോസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയും, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ എടുത്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുക, അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. ഒരു കസ്റ്റമറായിട്ട് വാങ്ങാൻ പോകുമ്പോൾ എനിക്കിതൊക്കെ കിട്ടുമോ എന്ന് മാത്രം ആലോചിക്കുക, അപ്പോൾ തന്നെ നമുക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് കസ്റ്റമർ സപ്പോർട്ടാണ്. കസ്റ്റമർ വരുമ്പോൾ തന്നെ അവനെ സ്വീകരിക്കാനും അവൻ്റെ മനസ്സറിഞ്ഞ് ആ പ്രൊഡക്റ്റിലേക്കും സർവീസിലേക്കും അവന് വേണ്ടത്ര അറിവുകൾ, അവെയർനെസ് കൊടുക്കാനും നമുക്ക് കഴിയണം. കാരണം അവന് ഈ അറിവൊന്നും ഇല്ലാത്ത, അവൻ്റെ ആവശ്യം മാത്രം മുൻനിർത്തി വരുന്ന ഒരാളാണ്. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവൻ്റെ ആവശ്യത്തിന് തികയില്ല ഈ പ്രൊഡക്റ്റെങ്കിൽ അക്കാര്യവും പറഞ്ഞ് അവനെ മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് അവനെ വാങ്ങാൻ സഹായിക്കുക. വിൽക്കാൻ വേണ്ടിയിട്ട് അടിച്ചേൽപ്പിച്ച് അവനെ ഒരു സെയിൽസ് അവൻ്റെ മേലെ പ്രഷറൈസ് ചെയ്ത് കൊടുക്കാതിരിക്കുക എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് കസ്റ്റമർ സപ്പോർട്ട്. അതുമാത്രമല്ല, ഇനി അത് വാങ്ങിയിട്ട് അവനത് കൊണ്ടുപോയി മനസ്സിലാക്കുമ്പോൾ അവന് ഉദ്ദേശിച്ച ഒരു പ്രൊഡക്റ്റ് അല്ല, അവനത് തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുമ്പോൾ പോലും നമുക്കവനെ എന്താക്കാൻ പറ്റണം, ഉൾക്കൊള്ളാൻ പറ്റണം, അവൻ്റെ ഭാഗത്തു നിന്ന് എംപതറ്റിക്കലി ചിന്തിക്കാൻ പറ്റണം, അവനെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ പറ്റണം. ഇത്തരത്തിലുള്ള ഒരു മനോഗതിയുള്ള ഒരു ബിസിനസ്സിലെ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാന് വളരെ എളുപ്പമായിട്ട് ഒരു കസ്റ്റമറിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റും. മൂന്നാമത്തത്, നമുക്ക് വില അല്പം കൂടിപ്പോയാലോ വില അല്പം കൂട്ടിയാലോ ഒന്നും ആൾക്കാർക്ക് പ്രശ്നമില്ല, പക്ഷേ എന്ത് കാര്യം വേണം, ആ വിലയ്ക്കനുസരിച്ചുള്ള വാല്യൂ എന്ന് പറയുന്ന മൂല്യം നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് അതിൻ്റെ ഇവൺ അതിൻ്റെ പാക്കേജ് വരെ ആ മൂല്യവർദ്ധനവ് അയാൾക്ക് എന്താക്കണം, അയാൾക്ക് ബോധ്യപ്പെടാൻ പാകത്തിലായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ യുണീക്ക്നെസ്, അനന്യത, മറ്റുള്ള ആളുകളിൽ നിന്ന്, മറ്റുള്ള കസ്റ്റമർ, മറ്റുള്ള ബിസിനസ്സിൽ നിന്ന്, മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന്, സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കെന്ത് വാല്യൂ കൊടുക്കാനുണ്ടോ, അത്രയും വാല്യൂ കൂട്ടിക്കൊടുത്തിട്ട് നമ്മൾ അല്പം വില വർദ്ധിപ്പിച്ചാൽ പോലും കസ്റ്റമറിന് ഹാപ്പിയാണ്, അവൻ സാറ്റിസ്ഫൈ ആണ്, അവൻ സംതൃപ്തിയോടുകൂടി അത് നമ്മളോട് ഉൾക്കൊള്ളുകയും നമ്മളെ അടുത്ത് ഒട്ടി നിൽക്കുകയും നമ്മുടെ സർവീസിൽ, ക്വാളിറ്റിയിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റിൽ അവൻ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്യും. നാലാമത്തെ കാര്യം, ഈസ് ഓഫ് യൂസ് എന്ന് പറയും. എന്താ, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കണം. ആ പ്രൊഡക്റ്റ് എടുത്താൽ അത് യൂസ് ചെയ്യാൻ, അത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം. അവനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അവന് ഇൻസ്ട്രക്ഷൻ കുറവ്, അല്ലെങ്കിൽ ഡെമോ കാണിച്ചുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് പഠിപ്പിച്ചു കൊടുത്ത് അവനെക്കൊണ്ടൊരു തവണ യൂസ് ചെയ്ത് നമ്മളൊന്ന് ബോധ്യപ്പെടുത്തി അതിൻ്റെ കറക്ഷൻ വരുത്തി പെർഫെക്റ്റായിട്ട്, അതൊരു വളരെ എന്താ പറയുക, മാനസികമായിട്ട് ഒരു ഉല്ലാസം നൽകുന്ന പ്രൊഡക്റ്റാണിത്, ഒരു കോൺഫിഡൻസ് നൽകുന്ന പ്രൊഡക്റ്റാണിത്, എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഇത് കൊണ്ടുപോയാൽ ഇല്ല എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ അവനെ, അവൻ്റെ മനസ്സ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റ് ഈസ് ഓഫ് യൂസ് കാണിച്ചു കൊടുക്കുക, ബോധ്യപ്പെടുത്തുക. അഞ്ചാമത്തത് ടൈംലിനെസ്സാണ്. ടൈംലിനെസ് എന്ന് പറഞ്ഞാൽ സമയമാണ്. ഓരോ കാര്യത്തിനും നമ്മൾ വെക്കുന്ന പറയുന്ന സമയം കീപ്പപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തു ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് ഒരു മാസം കൊണ്ട് നിങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിളി വരും എന്ന് പറഞ്ഞാൽ ആ വിളി ഒഴിവായിപ്പോയാൽ, ആ കോൾ ഒഴിവായിപ്പോയാൽ നമ്മളെ കണക്ടിവിറ്റി മുറിയാണ്. നമ്മൾ ടൈം പറഞ്ഞിടത്തിൽ നമ്മളെന്താണ് അവിശ്വാസ്യത നമ്മൾ തന്നെ കൊണ്ടുവരികയാണ്. സമയം എന്ന് പറയുന്നത് ദൈവത്തെപ്പോലെ വളരെ ഗൗരവമായിട്ട് കാണണ്ട, എല്ലാ കാര്യത്തിലും അതുണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന നമ്മുടെ കസ്റ്റമർ, നമ്മളെ അന്നം തരുന്ന, നമ്മുടെ ബിസിനസ്സിനെ ഉയർത്തുന്ന, നമുക്ക് വേണ്ടി നമ്മുടെ ഫൗണ്ടേഷൻ പണിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറാണത്. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്ന വാക്ക്, ആ സമയം നമ്മളെല്ലാ നിലയ്ക്കും പാലിച്ചിരിക്കണം. ആറാമത്തത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, ആശയവിനിമയം. ആശയവിനിമയം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വളച്ച് കെട്ടി പറഞ്ഞ് പരത്തി അവനെ ഇങ്ങോട്ട് മറിച്ചിട്ട് അവൻ്റെ സെയിൽസ് ക്ലോസ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള വാഗ്ധോരണി, ഒരുപാട് സംസാരം കാട് കയറുന്നു.
അങ്ങനെയല്ല, നീട്ടിപ്പരത്തി പറയല്ല. നമ്മളെന്താണ്, ക്ലിയർ ആയിരിക്കുക, വ്യക്തമായിരിക്കുക, പിന്നെ കൺസൈസ് കുറച്ചായിരിക്കുക, ക്രിസ്പി ആയിരിക്കുക, അവന് വേഗം ദഹിക്കാൻ പറ്റുന്ന പാകത്തിൽ ഏറ്റവും ഐഡിയ ക്ലാരിറ്റിയുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആശയം നമുക്ക് കൊടുക്കാൻ, അവനോട് സംവദിക്കാൻ, സംവേദനം ചെയ്യാൻ ഒരു സെയിൽസ്മാന്, സെയിൽസ് ഗേളിന്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് സാധിക്കണം. ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമർ ഒട്ടി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സാറ്റിസ്ഫാക്ഷനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വ്യക്തത, ആശയ വ്യക്തത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആശയ ക്ലിപ്തത, ആശയ കൃത്യത, ഇതൊക്കെ അതിൽപ്പെടും. ഏഴാമത്തെ കാര്യം പേഴ്സണലൈസേഷനാണ്. ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങാൻ പോകുമ്പം എന്നെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളൊരു പ്രോഡക്റ്റ് പിന്നെ വാങ്ങാൻ പോകുമ്പം നിങ്ങളെ എങ്ങനെ അവിടെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ഓരോ കസ്റ്റമറിനെയും പേഴ്സണലൈസ് ചെയ്തുകൊണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വളരെ വാല്യബിൾ കസ്റ്റമറാണ്, നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലയൻ്റാണ് എന്ന ഒരു മനോഗതി, എന്ന ഒരു ബോധ്യം അവർക്ക് ഫീൽ ചെയ്യണം. നമ്മുടെ ഫ്ലോറിൽ, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ അങ്ങനെ ഒരു ഫീല് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റണം. വളരെ പോസിറ്റീവായ ഫീലാണ് പേഴ്സണലൈസേഷൻ ഫീൽ എന്ന് പറയുന്നത്. അതൊരു വല്ലാത്ത പരിഗണനയാണ്, പ്രയോറിറ്റിയാണ്, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസാണ്, അദ്ദേഹത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഇഷ്ടമാണ്, അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനവും ആദരവും സ്നേഹവുമാണ്. ഇതൊക്കെ പേഴ്സണലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഏഴാമത്തെ, എട്ടാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ, ഗുഡ് വിൽ. ആ ബ്രാൻഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളുടെ പിന്നെ ഹാവഭാവങ്ങളും നമ്മുടെ സംസാരവും നമ്മുടെ ഈവൻ ഡ്രസ്സിങ് പോലെ, നമ്മുടെ ശരീരഭാഷ പോലെ, നമ്മൾ അദ്ദേഹത്തോടുള്ള എല്ലാ ബിഹേവിയറും സംസാരം എല്ലാം നമ്മുടെ ബ്രാൻഡിൻ്റെ പുറത്തേക്കുള്ള അടയാള ചിഹ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ആ ബ്രാൻഡ് റെപ്യൂട്ടേഷനിൽ അതുകൂടെ ഉൾപ്പെടുന്നു. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ മാത്രമല്ല, നമ്മുടെ കൂടെ എല്ലാ തരത്തിലുള്ള ഇഷ്ടങ്ങളെ, അതുപോലെ അദ്ദേഹത്തിന് കംഫർട്ട്, ഡിസ്കംഫർട്ട് ആവരുത്. നമ്മുടെ സ്ഥലം, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ഥാപനത്തിൻ്റെ ആ ഒരു എൻറ്റിറ്റി, അല്ലെങ്കിൽ ആ ബ്രാൻഡ്, നമ്മൾ, നമ്മുടെ ടീം, ഇവരെല്ലാം അവർ വന്നാൽ അവർക്കൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യണം. ഒരു അസുഖകരമായ, അരോചകമായ, എന്താ പറയുക, ഒരു അസ്വാഭാവികമായ ഒരു സ്ഥാനത്തോ സ്ഥലത്തോ ആളുകളിലോ ഒരു പ്രൊഡക്റ്റിലോ ഒരാൾ ഒട്ടി നിൽക്കില്ല. ഒരു കസ്റ്റമറും കംഫർട്ടാവില്ല. അവർ അദ്ദേഹത്തിന് ഒരു കംഫർട്ട് കൊടുക്കുക, ആ ക്ലയൻറ്റിന് ഒരു കംഫർട്ട് കൊടുക്കുക എന്നതിൽ നമ്മൾ വിജയിക്കുമ്പോഴാണ് ഏഴാമത്തെ, കസ്റ്റമർ ഒട്ടി നിൽക്കുന്ന, കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഗുണം നമ്മളിൽ ഉണ്ടാകുന്നത്. പറഞ്ഞത് എട്ടാമത്തെ, ബ്രാൻഡ് റെപ്യൂട്ടേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒൻപതാമത്തെ, പ്രോബ്ലം റെസൊല്യൂഷൻ. പല പ്രശ്നങ്ങളും ഉന്നയിക്കും ഒരു കസ്റ്റമർ, ഒരു ക്ലയൻ്റ് അല്ലേ, ഉറപ്പായിട്ടും. അപ്പോൾ അവിടെ ഒബ്ജക്ഷൻ ഉണ്ടാവും, തടസ്സവാദങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ അറിവുകളിൽ നിന്നോ, ചിലപ്പോൾ കൂടുതൽ അറിവുണ്ടായാലോ, നമ്മളോട് തർക്കിക്കാൻ, നമ്മളെ എന്താ പറയുക, നെഗോഷിയേഷന്, ബാർഗെയിനിങ്ങിനൊക്കെ വേണ്ടി അദ്ദേഹം ഇതുപോലെയുള്ള അസ്ത്രങ്ങൾ തൊടുത്തുവിടും. അപ്പോഴൊക്കെ നമ്മൾ അത് ഇമോഷണലി, വൈബ്രേഷനിൽ പോവാതെ, നമ്മുടെ സന്തുലിതാവസ്ഥയും നമ്മുടെ മാനസിക സമതുലിതാവസ്ഥയും തെറ്റിപ്പോവാതെ, നമ്മൾ പെട്ടെന്ന് പ്രകോപനത്തിന് അടിപ്പെടാതെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ പോസിറ്റീവായി കണ്ട് അതിനെ പരിഹരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും അതിൻ്റെ പ്രായോഗിക ശാസ്ത്രത്തിലും പ്രായോഗികതയിലും നമ്മൾ ഒട്ടി നിൽക്കണം, നമ്മൾ നിലനിൽക്കണം. അപ്പോഴേ അദ്ദേഹത്തിന് നമ്മളോട് മമതയും ബഹുമാനവും, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിനോട് ഏറെ കൂറും കാണിക്കാൻ സാധിക്കുകയുള്ളൂ. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്, ഒരു തുടർച്ച. മുടക്കമില്ലാതെ, പൊട്ടിപ്പോവാതെ, പൊളിഞ്ഞു പോവാതെ, മുറിഞ്ഞു പോവാതെ നമ്മുടെ സേവനവും, നമുക്ക് അദ്ദേഹത്തോട് കാണിക്കേണ്ട, അദ്ദേഹത്തിന് കൊടുക്കേണ്ട പല വിലപ്പെട്ട സപ്പോർട്ട് കാര്യങ്ങൾ, ഹെൽപ്പ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, മുറിഞ്ഞു പോകരുത്. അതുപോലെ അദ്ദേഹത്തിന് അനിഷ്ടം വരുന്ന രൂപത്തിൽ അദ്ദേഹം വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് നമ്മുടെ ഒരു സേവനം വാങ്ങുന്ന രീതിയിൽ ആയിപ്പോരുത്. പല സ്ഥാപനങ്ങളിൽ ഇത് നമുക്ക് തന്നെ അനുഭവമാണല്ലോ, നമ്മൾ പലപ്പോഴും കസ്റ്റമേഴ്സാണല്ലോ, നമ്മൾ ബിസിനസ്സുകാരുമാണ്. അതേസമയം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ അന്യരെ ആശ്രയിച്ചുകൊണ്ട് അത് വിലക്ക് വാങ്ങുന്നവരുമാണ് അല്ലേ, കസ്റ്റമേഴ്സാണ്, ക്ലയൻ്റാണ് പലയിടത്തും. അപ്പോൾ എല്ലാ ഓരോരുത്തരും ഒരു കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയും, ഒരു ക്ലയൻ്റ് പോയിൻ്റ് ഓഫ് വ്യൂ. നമ്മൾ ബിസിനസ്സുകാരാവുമ്പോൾ തന്നെ ഇത് വാങ്ങുന്ന ഒരു കസ്റ്റമറുടെ മനസ്സിലേക്ക് എംപതറ്റിക്കലി നമ്മൾ കയറി നിന്ന് നമ്മൾ അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ 10 കാര്യവും എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഞാൻ പറഞ്ഞതിനേക്കാൾ എത്രയോ വിപുലമായിട്ട് നിങ്ങളുടെയൊക്കെ സെയിൽസ് അനുഭവങ്ങളിൽ നിന്ന്, നിങ്ങളുടെയൊക്കെ ബിസിനസ് അനുഭവങ്ങളിൽ നിന്ന് ഇത് നിങ്ങൾക്ക് പരത്തി ഒരുപാട് ആഴത്തിലും പരപ്പിലും കൊണ്ടുപോകാൻ സാധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാ വിജയങ്ങളും ഈ 10 കാര്യങ്ങളിലൂടെ നേരുകയാണ്.